ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് രണ്ട് വീഡിയോ, അതായത് കെയർ ഹോമിൻ്റെ വീഡിയോയും വെയർ ഹൗസിൻ്റെ വീഡിയോയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആ വീഡിയോയുടെ താഴെയുള്ള കമൻസും പിന്നെ അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ ഡൗട്ട്സ് ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോഴും നമുക്കത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ യു കെക്ക് പുറത്തുനിന്ന് എങ്ങനെ യു കെയിലേക്ക് ഒരു ജോബ് വിസ എടുത്ത് വരാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാം. നിങ്ങളൊരു കോമൺ ഡൗട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ക്ലാരിഫിക്കേഷൻ ആയേക്കും ഓർത്തു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കെയർ ഹോമിൻ്റെ വീഡിയോൻ്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ കമൻ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു കെയറർ വിസയിൽ യു കെയിലേക്ക് വരാമെന്നുള്ള ചോദ്യം. ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഞാനൊരു ജസ്റ്റ് ഒരു കഥ പോലെ പറഞ്ഞുതരാം. ആ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ കെയർ ഹോമിൻ്റെ വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ, പണ്ട് കാനഡയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന കാര്യവും ഇതുതന്നെയാണ്. ആപ്പിൾ വറക്കണ ജോലിക്കും മറ്റേ കൈ നിറയെ ശമ്പളം എന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാം പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഇപ്പോൾ യു കെയുടെ കെയർ വിസയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു കഥ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ യു കെയിൽ ഒരു കെയർ ഹോം നടത്തുന്ന ഒരാളായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ആ ഒരാൾക്ക് നമുക്കിവിടെ ഒരു സ്റ്റാഫിനെ വേണം. സ്റ്റാഫിനെ വേണമെങ്കിൽ നിങ്ങൾ യു കെയിൽ ആൾക്കാരുണ്ട്, എന്നിട്ട് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കില്ലേ? ഒന്ന്, അവർക്ക് ഇത് ജോലി ചെയ്തുള്ള പരിചയം ഉണ്ടോ എന്ന് നോക്കും. നിങ്ങളുടെ കെയർ ഹോമിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവിടെ ജോലി ചെയ്തുള്ള പരിചയം ഉണ്ടോ നോക്കും. രണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലോ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കെയർ വിസയിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുമ്പോൾ, ഇവിടെ നിന്ന് ഒരാൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂ ചെയ്താൽ പോലും നാട്ടിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങൾക്ക് കേരള വിസയിൽ വരാൻ വേണ്ടി വേണം. ഏകദേശം കറക്റ്റ് കണക്ക് തന്നെ പറയാനാണെങ്കിൽ 100-90% ആൾക്കാർ ഇവിടെ വന്ന സീനിയർ കെയർ വിസയിൽ വന്ന ആൾക്കാർ വന്നത് അവർക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഉണ്ടാവും. ബാക്കിയുള്ള 10% വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഏജൻസി റിക്രൂട്ട് ചെയ്യണതാണ്. അപ്പോൾ ഏജൻസി എന്ന് പറയുമ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണം, അങ്ങനെ ഏതെങ്കിലും ജെനുവിൻ ഏജൻസിനെ പരിചയമുണ്ടോ അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് തരാമോ എന്നാണ്. എൻ്റെ പേഴ്സണൽ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഏജൻറ്റിനെ പരിചയമില്ല. കാരണം ഇവരാരും ഒരു സേവനം ചെയ്യാൻ വേണ്ടി നടക്കുന്നവരല്ല, സൗജന്യമായിട്ടൊരു സേവനം ചെയ്യാൻ നടക്കുന്നവരല്ല. അവരത്യാവശ്യം നല്ല കമ്മീഷൻ തന്നെ ഇതിന് വാങ്ങുന്നുണ്ട്. അത് ഏകദേശം ഒരു 10 ലക്ഷം മുതൽ ഒരു 15-20 ലക്ഷം രൂപ വരെയൊക്കെ ഒരു സീനിയർ കെയർ വിസയുടെ വേക്കൻസിക്ക് വേണ്ടി അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവരാണ് ഈ ബാക്കി 100-ൽ ബാക്കി 10% ആൾക്കാർ. ഏജൻസിക്കാരും പറ്റിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരടച്ചാക്ഷേപിക്കുന്നതല്ല. കാരണം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു വേക്കൻസിക്ക് ഏജൻസി കോസ്റ്റ് ചോദിക്കുന്നത് ഒരു 10-15-20 ലക്ഷം രൂപയൊക്കെയാണ് കേരള വിസയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്. അത്ര വലിയ എമൗണ്ട് നമ്മളൊരു ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ജെനുവിനിറ്റി അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു പക്ഷേ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോണ പൈസക്ക് ഒരു കൈയും കണക്കും ഉണ്ടാവില്ല. നമ്മൾ എവിടെ നിന്ന് എങ്ങനെ ഇത്രയും പൈസ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞത്, നിങ്ങൾ അതിൻ്റെ ജെനുവിനിറ്റി, ഇതിന് മുമ്പ് ആരെങ്കിലും അവരുടെ കൂടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ യു കെയിൽ അവരിപ്പോൾ ഏത് ഹോം കെയറിലേക്കാണോ അല്ലെങ്കിൽ കെയർ ഹോമിലേക്കാണോ റിക്രൂട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വേണം നിങ്ങളൊരു ഏജൻസി വഴി മുമ്പോട്ട് പോകാൻ വേണ്ടി. പിന്നെ അതേപോലെ എല്ലാവർക്കും അറിയേണ്ടതാണ്, ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വന്നാൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ? 6 മാസത്തെ വിസയല്ലേ നമ്മുടെ നാട്ടിൽ, അതായത് ഗൾഫിലേക്കൊക്കെ ആൾക്കാർ എങ്ങനെയാണല്ലോ, നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്ത് പോവും, അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഒരു ജോലി റെഡിയാക്കും, നമ്മളവിടെ ജോലിക്ക് കയറും. പക്ഷേ ആ ഒരു കളി നമുക്ക് യു കെയിൽ നടക്കില്ല. യു കെയിൽ ടൂറിസ്റ്റ് വിസയായിട്ട് വന്നു കഴിഞ്ഞാൽ, വിസിറ്റിംഗ് വിസയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മുടെ VRP കാർഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഇവിടെ, അത് നോക്കിയിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടോ എന്ന് നോക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കണ്ട. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. അത്രയ്ക്ക് വലിയ റിസ്ക്കുകൾ എടുക്കാൻ വേണ്ടിയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ടൂറിസ്റ്റ് വിസയിൽ വന്നാൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാനിതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒന്ന്, നിങ്ങൾക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കെയർ ഹോം വിസയിൽ വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്.
രണ്ട്, നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് വേണം. സോറി, എക്സ്പീരിയൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുള്ള ഒരു ഫ്ലുവൻസിയും കൂടി ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കുള്ള ചാൻസ് കുറച്ചുകൂടി കൂടും. ഇത് രണ്ടും ഇല്ലാത്തവരാണെന്നാണെങ്കിൽ ഒരു ഏജൻസി വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാം. അപ്പോഴും ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ കാര്യം അതേപോലെ തന്നെ ഇരിക്കും. അത് ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ പച്ചവെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുന്നതും വേണ്ട. നമുക്ക് അത്യാവശ്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം എന്നുള്ള ഒരു ഇതിനകത്ത് ആയാൽ മതി. അതാണ് ഇപ്പോൾ മൂന്ന് കാര്യം. പിന്നെ ടൂറിസ്റ്റ് വിസയിൽ വന്നാൽ ഇവിടെ വർക്ക് ചെയ്യാനും പറ്റത്തില്ല, ജോലി കണ്ടുപിടിക്കാനും പറ്റത്തില്ല. പിന്നെ ഇനി എങ്ങനെ യു കെയിലേക്ക് എനിക്ക് വന്നേ പറ്റുള്ളൂ എന്ന് കരുതിയിരിക്കുന്നവർക്ക് എങ്ങനെ വരാം എന്നുള്ളതിന് ഉത്തരമാണ് അത്. ആ ഒരു ഉത്തരം കൊണ്ട് തന്നെയാണ് യു കെയിലേക്ക് ഇത്ര ആൾക്കാരുടെ വരവും. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് വിസ തന്നെയാണ്. സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരുന്ന എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഭാര്യയാണ് നമ്മൾ ഇവിടെ ഒരു യു കെയിലൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഭാര്യക്ക് കൂട്ടായിട്ട് നമ്മളും കൂടെ വരും. അതിന് നമ്മളും കൂടെ വന്നിട്ട് അവർ പഠിക്കും, ആ സമയത്ത് നമ്മളിവിടെ ഒരു ജോലി കണ്ടുപിടിക്കും. അത് എല്ലാവരും കെയർ ഹോം തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, യു കെയുടെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ഒരു ജോലിയാണ് കെയറർ, അതായത് സീനിയർ കെയറർ. അങ്ങനെയുള്ള ഒരു ജോലിയാണെങ്കിൽ നമുക്ക് ഒരു വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കെയർ ഹോം ജോലി ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തു, എനിക്കൊരു വിസ കിട്ടിയെന്നാണെങ്കിൽ എനിക്ക് പിന്നെ എൻ്റെ വൈഫിൻ്റെ ഇത് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വൈഫ് എൻ്റെ വൈഫിനെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് എടുത്ത് ആൾക്കും ഫുൾ ടൈം വർക്ക് ചെയ്യാം, എനിക്കും ഫുൾ ടൈം വർക്ക് ചെയ്യാം. സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോഴുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡിന് ഫുൾ ടൈം വർക്ക് ചെയ്യാം, സ്റ്റുഡൻറ്റിന് ഒരാഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കിക്കൊണ്ടാണ് നാട്ടിൽ നിന്ന് ഒരു ഹസ്ബൻഡും വൈഫും യു കെയിലേക്ക് എത്തുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും, നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും വെച്ച് നിങ്ങൾക്ക് യു കെയിലേക്ക് ഒരു വിസ എടുത്ത് വരാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലയെന്നാണെങ്കിൽ വരാൻ പറ്റുന്ന ഒരു വഴിയും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതല്ലാണ്ട് ഒരു ചാരിറ്റി വിസ, അങ്ങനത്തെ പല പല വിസകളുടെ പേര് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ അറിയാണ്ട് ചുമ്മാ ഗൂഗിൾ നോക്കി നിങ്ങളോട് തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ ഇതേപോലെ യു കെയുടെ കാഴ്ചകളും യു കെയുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ ഈ വീഡിയോക്ക് പുതിയൊരു സജഷനോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്നൊരു പുതിയ അറിവാകും, അതേപോലെ കാണുന്ന ആൾക്കാർക്കും പുതിയൊരു അറിവാകും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെല്ലാവരെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.